guys, welcome back to my YouTube channel, The Gayatri. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ ഞാനിപ്പോ ഒരു ATMലാണ്. നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോ കുറച്ച് പൈസ കയ്യിലിരിക്കണത് നല്ലതാണല്ലോ. അപ്പൊ മണീസ് എടുക്കാന്ന് വിചാരിക്കും. വലിയൊരു കോടീശ്വരൻ. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ ഓ ഇത്തവണത്തെ ഇയറിലെ കണക്കൊക്കെ അംബാനിയേക്കാൾ മേലെ പണക്കാരനാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. മൂന്നെണ്ണം. ഞാൻ കൊച്ചി എയർപോർട്ട് എത്തി, ചെക്ക് ഇൻ ചെയ്തു. 9:30 ഫ്ലൈറ്റ്. അപ്പൊ ഞാന് ഒരു കാപ്പി കുടിക്കാൻ വിചാരിച്ചു കയറിയതാണ്. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. രണ്ട് ബോണ്ട്, ഒരു സവാളവട, ഒരു സുഗിയ. അപ്പോ ഞാൻ ഈ ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാ, ഫസ്റ്റ് സോളോ ട്രിപ്പ് ഇൻ മൈ ലൈഫ്. അതായത് ഇത്രയും നാളിനിടയ്ക്ക് കുറേ പ്രാവശ്യം എനിക്ക് സോളോ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും. ഇതും ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അങ്ങോട്ട് പെട്ടെന്ന് എന്താ പറയുക, ഓഫീസിൽ കുറച്ച് തിരക്ക് വന്നുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ദൈവം എന്തോ മറ്റേ എന്താ കനിഞ്ഞ് അനുഗ്രഹിച്ച പോലെ ഒരു സോളോ ട്രിപ്പായി മാറിയത്. എന്താ കേശവ, കുട്ടികളെ, ഞാൻ 3 മണിക്കൂർ ഫ്ലൈറ്റ് ജേണി കഴിഞ്ഞ് ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് അവിടുത്തെ എയർപോർട്ടാണ്. ഇനി ഓക്കെ, ലഗേജ് എടുക്കാൻ പോവാ. ലഗേജ്, ഐ ആം എ ലഗേജ്. ഇത് ഒരു ചാക്കിനകത്ത് രണ്ടാക്ക് നെല്ലിക്ക കുത്തിക്കേറ്റി വെച്ചിട്ടല്ല ഒടുക്കത്തെ കാനു. ഗായ്സ്, അപ്പൊ ഞാൻ എവിടെയാ ഉള്ളത് എന്ന് റിവീൽ ചെയ്യാൻ സമയമായി. യെസ്, ഐ ആം ഇൻ ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഡൽഹി. അപ്പോ ഞാനിപ്പോ ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങി. ദിസ് ഇസ് മൈ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. പക്ഷേ ഇത് വെറും തുടക്കം മാത്രം. ഇനി ഇത് തുടർന്നാൽ ഇത് നിന്റെ തുടക്കൽ അവസാനമാകും. കീപ് ഇൻ മൈൻഡ്, കീപ് ഇൻ മൈൻഡ്. ഗൈസ്, ഈ സോളോ ട്രിപ്പ് ഉണ്ടല്ലോ, പൊളിക്കുന്ന തോന്നണം. കാരണം ഒന്നറിയില്ല. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഞാന് ഡൽഹിയിൽ വന്നിറങ്ങിയത് 12:30. അപ്പൊ അത് പറയാൻ വേണ്ടി വന്നത് അത്രേ ഉള്ളൂ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. നോക്കിക്കോളൂ, 2:30 പോയിക്കോളൂ. ഓ സന്തോഷമായി. ഇനിയിപ്പോ 7 മണി വരെ ഞാൻ എന്തായാലും ഒരു പെപ്സി കുടിച്ചിരിക്കാന്ന് വിചാരിച്ചു. Now that's what I call a real match. Thank you sir. Thank you. ഇല്ല, സിനിമയും കാണാൻ ചോദിച്ചു. അല്ലാതെ സ്റ്റക്ക് ആണ്, ഇവിടുന്ന് എങ്ങും പോവല്ല അല്ലേ. Tomorrow. ഉള്ളിൽ ക്യാമറ എടുക്കാൻ പറ്റില്ല. ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. നല്ലതാണ്, നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തെങ്കിലൊക്കെ നടന്നാ മതി. അയ്യോ തമാശ, ചേട്ടന്മാരെ ഭയങ്കര തമാശ. എല്ലാം വ്യാപകമായും റിപ്പക്കിട്ടും ബിരിയാണി പറഞ്ഞു ഓർഡർ ഞാനോട് പഠിച്ച്. ഓക്കെ, ഞാൻ ചുറ്റി കാണിച്ച. ഈ കറങ്ങനല്ല, നമുക്ക് അവിടെ ഒക്കെ പോയി ചുറ്റി കറങ്ങണ്ടേ. കള്ളൻ. സോ ഹലോ ഗായ്സ്, ഞാനിപ്പോ ഒരു മനാലി പെൺകുടിയായി മാറിയിരിക്കുകയാണ്. നിക്കണേ, ഒന്ന് നിക്കണേ. ശരി, ഏക്ക് ലടുക്കാ, ഏക്ക് ലടുക്കി
ഇതുവഴി പോകുന്ന ദേഹി മരുക്കൻ ചൊല്ലിന മരത്തിന്റെ മൊയ്യ അമ്മച്ചി നേപ്പാളിയാണെങ്കിൽ എരപ്പാളിയാണ്. എന്റെ കയ്യിലൊരു മുയലുണ്ട്, ഒരു പൂക്കൂടെയുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ ചിരിച്ചു പോയനെ. വളരെ നന്നായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അത്രേ ഈ വീഡിയോ എടുക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി, താങ്ക് യു സോ മച്ച്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? A few moments later. ഞാൻ എന്റെ ആദ്യത്തെ സിനിമയിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. യെസ് ജംന പേരി. എല്ലാ സ്കൂളിലും ഒരു ടീച്ചറും എല്ലാ ഏരിയയിലും ഇതുപോലെ ഒരു ചേച്ചി ഉണ്ടാവും. അതൊരു പ്രകൃതി നിയമം. നൈലിയിൽ വെച്ച് ഞാൻ ഒരു ജംന പേരിയെ കണ്ടുമുട്ടി. ഇതാണ് ആ ജംന പേരി. ചായച്ചിരുന്നത് ഈ തല നിനക്ക് ഒരു അലങ്കാര വസ്തു മാത്രമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത് സന്തോഷായല്ലോ. പിന്നെ നാട്ടുകാരോട് കളിക്കാനും കയറിയിരിക്കും, അവരെടുത്തിട്ട് പെരുമാറും. എന്താ